നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തൊടുകുറി ശാസ്ത്രത്തെക്കുറിച്ചാണ്. നമ്മുടെ ഭൂതം, ഭാവി എന്നിവ അറിയാൻ ഏറ്റവും ഫലവത്തായ ഒരു ദിവ്യശാസ്ത്രമാണ്. സകല ശാസ്ത്രങ്ങളിലും അഗ്രഗണ്യനും പണ്ഡിതനുമായിരുന്ന സഹദേവ രാജകുമാരൻ്റെ ഈ തൊടുകുറി ശാസ്ത്രം പലപ്പോഴും പലർക്കും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ രാത്രിയും പകലും പോലെ സുഖദുഃഖങ്ങൾ മാറിയും മറിഞ്ഞും വരും. കഷ്ടതകൾ വരുമ്പോൾ കൂടുതൽ ദുഃഖിക്കുകയും സന്തോഷം വരുമ്പോൾ ക്രമാതീതമായി ആഹ്ലാദിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യ സഹജമാണ്. നിങ്ങൾ ഈ കളറുകളിൽ ഏതെങ്കിലും ഒന്നിൽ തൊടുക, നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കുമോ നടക്കുകയില്ലയോ എന്ന് അറിയുവാൻ സാധ്യമാകും. പച്ച തൊട്ടതിനാൽ എന്തു പ്രവൃത്തി ചെയ്താലും സാധ്യമാകുകയില്ല, ആപത്ത് വരും. നിന്റെ മനസ്സിൽ ചീത്ത വിചാരമുണ്ട്, അത് വിട്ടാൽ സുഖമുണ്ടാകും. ഒരു അന്ധവിശ്വാസിയാണ്, നീ പലതിനെയും സംശയിക്കുന്നു. നിനക്കൊന്നിലും വിശ്വാസമില്ലാത്ത വളരെ ചീത്ത ഹൃദയമാണ്. നിന്റെ അങ്ങനെയുള്ള ദുഷ്ടവിചാരങ്ങൾ ഉപേക്ഷിക്കുക. ഇത്രയുമധികം ദുഷ്ടവിചാരം ഉള്ളത് കൊണ്ടാണ് നിനക്ക് മനസ്സമാധാനം ഇല്ലാത്തത്. ദുർവിചാരം ഉപേക്ഷിക്കുക, എല്ലാം ശുഭമാകും. പച്ച കണ്ടവരുടെ ഫലം ഇതാണ്. അടുത്തത് നീല. തൊട്ടത് നീല ആയതിനാൽ വിചാരിച്ച കാര്യം ജയമാകും. ഗൃഹസ്ഥിതി നന്നായിരിക്കുന്നുണ്ട്, ധനലാഭമുണ്ട്, യാതൊരു കുറവുമില്ല. നല്ല ഫലങ്ങളുള്ള ആളാണെങ്കിലും മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ അറിയുകയില്ല. അവരോട് നിനക്ക് ഒരു ബഹുമാനവുമില്ലാത്ത നിലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നിന്റെ ശക്തി കുറഞ്ഞു വരുന്നു. മാതാപിതാക്കളെ മാത്രമല്ല, അവരെ പോലെയുള്ള മറ്റുള്ളവരെയും ബഹുമാനിക്കണം. കാരണം അവർക്കും നിന്നോട് ഒരുവിധ ബന്ധമുണ്ട്. അവരെ ആരെയും വേദനിപ്പിക്കരുത് എന്നാണ് നീല തൊട്ടവരുടെ ഫലം. അടുത്തത് കറുപ്പ്. കറുപ്പ് തൊട്ടതിനാൽ ഇടുത്ത കാര്യം സാധ്യമാകും. ഒരുത്തന് ഉപകാരം ചെയ്യുവാൻ വിചാരിച്ചിരിക്കുന്നു, ആലോചിച്ച് ചെയ്യണം. നന്മയുണ്ടാകും. ഏതുവിധ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും പരോപകാരം ചെയ്യുന്നതിൽ ഉപേക്ഷ വരുത്തരുത്. സൂക്ഷിച്ച് ചെയ്യണമെന്നർത്ഥം. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കാത്ത നിങ്ങൾ പല പാകപ്പിഴകളും ചെയ്തു പോരുന്നുണ്ട്. ഒഴിവ് ലഭിക്കുന്ന സമയങ്ങളിൽ പുസ്തകങ്ങൾ വായിക്കുവാൻ ശ്രമിക്കണം. പലതും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യം വരുന്നുണ്ട്. ഒരു നിമിഷം പാഴാക്കരുത്. ഉത്തമമാണ് ജീവിതം. അടുത്ത കളർ വയലറ്റ്. വയലറ്റ് കളർ കണ്ടവരുടെ കാര്യം വിചാരിച്ച കാര്യം സാധ്യമാകും. നിങ്ങൾ ഒരു കാര്യം വിചാരിച്ചത് ഇനിയും കുറച്ച് ദിവസത്തിനുള്ളിൽ സാധിക്കും. ഭയം വേണ്ട, കുറച്ച് ദിവസങ്ങൾക്കകം കാര്യം സഫലമാകും എന്നുള്ള വിശ്വാസത്തോടെ കൈകെട്ടിയിരിക്കുവാൻ പാടില്ല. പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ഒരു കർമ്മിയാണ്. സദാസമയവും കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അടങ്ങിയിരുന്നാൽ നിങ്ങൾ ഒരു ദരിദ്രനാവും. മടികൂടാതെ പ്രവർത്തിക്കുക. ഈ ഫലങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് ഉപകാരം ഉണ്ടാകും. ഉത്തമമായിരിക്കും. അടുത്തത് മഞ്ഞ. തൊട്ടത് മഞ്ഞയായതിനാൽ മനോവിചാരം തീർന്നു. ജയകാലം തുടങ്ങിയിരിക്കുന്നു. ഗ്രഹസ്ഥിതികൾ നന്നായിരിക്കുന്നുണ്ട്. ധനലാഭമുണ്ടാകും. ജാഗ്രതയോടെ ഇരിക്കുക. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അഹങ്കാരം ഒരിക്കലും ഉണ്ടാവരുത്. ഒരാളെയും തരം താഴ്ത്തുവാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് നല്ലൊരു അവസരം കാത്തിരിക്കുകയാണ്. മറ്റുള്ളവരെ മാനസികമായി പുച്ഛിക്കുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും കൈവരുമ്പോൾ സ്വയം അഹങ്കരിക്കും. അത് കൂടാതെ വരുവാനാണ് ഇതിൽ ഇത്രയധികം മുന്നറിയിപ്പ് നൽകുന്നത്. ധിക്കരിച്ചാൽ സർവസ്വവും നശിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അടുത്തത് ചുവപ്പ്. അയൽ രാജ്യങ്ങളിൽ നല്ല സ്നേഹിതനെ വേർപിരിഞ്ഞ വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ ഒരു സ്നേഹിതൻ ഒപ്പം കൂടിയിട്ടുണ്ട്. അവൻ നിനക്ക് വിരോധിയാണ്. ആ സ്നേഹം വിട്ടേക്കണം. നല്ല ഫലമുണ്ടാകും. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധി കുറവാണ്. നഷ്ടമായതിനാൽ സദാ നിങ്ങൾ ദുഃഖിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സമീപത്തുള്ള സ്നേഹിതനെ ആദ്യത്തെ സ്നേഹിതൻ എന്ന പോലെ കണക്കിലെടുക്കരുത്. അവൻ നിന്നെ വഞ്ചിക്കുവാൻ കാത്തിരിക്കുകയാണ്. അവനെ അകറ്റുക, അല്ലെങ്കിൽ വിഷമിക്കേണ്ടി വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കു കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.